ഹലോ, ട്രഡീഷണൽ രീതിയിൽ തുണി കൊണ്ടുള്ള തൊട്ടിൽ കെട്ടാൻ ആഗ്രഹിക്കുന്ന ന്യൂജൻ അമ്മമാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. ഇപ്പോൾ ഷോപ്സിലൊക്കെ പല ടൈപ്പിലുള്ള തൊട്ടിലുകൾ അവൈലബിൾ ആണെങ്കിലും സ്ഥിരമുള്ള കൺസേൺ ആണ്, കുട്ടികൾ അതിൽ കിടക്കാറില്ല, അല്ലെങ്കിൽ ആദ്യത്തെ മാസങ്ങളിൽ മാത്രമേ അതുകൊണ്ടുള്ള പ്രയോജനമുള്ളൂ, ഒന്ന് തിരിയാനോ റൗണ്ട് അടിക്കാനോ ഒക്കെ തുടങ്ങുമ്പോൾ അതിൻ്റെ ഉപയോഗം കഴിയും എന്നൊക്കെയുള്ളത്. അതിനുള്ള ചെറിയ സൊല്യൂഷൻ കൂടിയാണിത്. 16 ദിവസം പ്രായമാകുമ്പോൾ മുതൽ കുട്ടികളെ തൊട്ടിലിൽ കിടത്താം. നമ്മൾ 25 ദിവസം കഴിഞ്ഞാണ് തൊട്ടിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്. പകൽ ഉറക്കത്തിന് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ, രാത്രിയിൽ മദർ സൈഡ് തന്നെയാണ് നല്ലത്. ഇനി ഇതെങ്ങനെ കെട്ടാമെന്ന്, നമ്മളിപ്പോൾ എക്സ്ട്രാ ഹോൾഡേഴ്സ് ഇല്ലാത്തവരാണ്. സീലിംഗ് ഫാൻ ഊരിയിട്ട് അതിൻ്റെ ഹോൾഡറിൽ തൊട്ടിലിൻ്റെ കയറിട്ട് കൊടുക്കാം. ഈ ഓപ്ഷനും ഇല്ലാത്തവർക്ക് വിൻഡോ സൈഡ് ഹോൾഡേഴ്സ് യൂസ് ചെയ്യാം. അതൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു തൊട്ടിൽ കമ്പ് വേണം. ഇത് ഓൺലൈൻ വാങ്ങിയതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസും താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് 18 ഇഞ്ചിൻ്റെ തൊട്ടിൽ കമ്പാണ്. ഇത്രയെങ്കിലും വീതിയുള്ളതാണ് നല്ലത്, എയർ സർക്കുലേഷനും കുട്ടിയെ കിടത്താനും എടുക്കാനും ഒക്കെ എളുപ്പത്തിനും. ഇതിൻ്റെ രണ്ട് സൈഡിലും ഹോൾസ് ഉണ്ട്. ഒരറ്റത്തുള്ള ഹോളിക്കൂടെ കയറിട്ടിട്ട് മേളിലെ ഹോൾഡറി കൂടെ എടുത്ത് മറ്റേ അറ്റത്തുള്ള ഹോളിക്കൂടെ താഴോട്ട് എടുക്കണം. എന്നിട്ട് ഇതുപോലെ രണ്ടറ്റത്തും കെട്ടിടണം. അപ്പോൾ തൊട്ടിൽ കമ്പ് പെട്ടെന്ന് ഊരിപ്പോവില്ല. ഇതുപോലുള്ള കോട്ടൺ റോപ്പിന് പകരം കട്ടിയുള്ള പ്ലാസ്റ്റിക് റോപ്പും ഉപയോഗിക്കാം. കട്ടി കുറഞ്ഞ പ്ലാസ്റ്റിക് റോപ്പാണെങ്കിൽ രണ്ട് ലെയർ ഇട്ട് കൊടുത്തിട്ട് കെട്ടിയാൽ മതി. ഈ തൊട്ടിൽ കമ്പിൻ്റെ കൂടെ അധികം നീളമില്ലാത്ത കനം കുറഞ്ഞൊരു കോട്ടൺ റോപ്പാണ് കിട്ടിയത്. ഈ തിക്ക് കോട്ടൺ റോപ്പ് ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിയതാണ്. നല്ല നീളമുള്ള തൊട്ടിൽ തുണി കടയിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അത്, ഇല്ലെങ്കിൽ ഡബിൾ മുണ്ട് രണ്ടായിട്ട് മടക്കിയിട്ട് ഉപയോഗിക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ സിംഗിൾ ബെഡ്ഷീറ്റ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപയോഗിച്ചാണ് തൊട്ടിൽ കെട്ടുന്നത്. ഏത് തുണി എടുത്താലും ചൂടുവെള്ളത്തിലിട്ട് നന്നായി കഴുകി വെയിലത്തിട്ട് ഉണക്കിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. തുണി കെട്ടാനുള്ള കയറ് 1 മീറ്ററിനടുത്ത് ഇതുപോലെ അറ്റത്ത് വിടണം. ആദ്യം തൊട്ടിൽ കമ്പയിലോട്ട് കയറ് ജസ്റ്റ് ഒന്ന് ഉടക്കി വെക്കണം. തുണിയുടെ ലെങ്തിനനുസരിച്ചും ബെഡിൻ്റെ മുകളിലാണ് തൊട്ടിൽ കെട്ടുന്നതെങ്കിൽ അതിൻ്റെ, അല്ലെങ്കിൽ ഫ്ലോറിൽ നിന്ന് എന്തുമാത്രം പൊക്കത്തിൽ തൊട്ടിൽ വേണമെന്ന് നോക്കണം. അതിനനുസരിച്ച് തൊട്ടിൽ കമ്പിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് വേണം ശരിക്കുള്ള നോട്ടിടാൻ. നമ്മൾ ബെഡിൻ്റെ മുകളിലാണ് തൊട്ടിൽ കെട്ടുന്നത്. ബെഡുമായിട്ട് ഒരു 10 ഇഞ്ച് ഗ്യാപ്പ് വരുന്നുണ്ട്. കുട്ടി കിടന്നു കഴിയുമ്പോൾ ഈ തൊട്ടിൽ കുറച്ചും കൂടെ താന്നു വരും. ഇനി ഈ തൊട്ടിൽ ക്ലോത്ത് ഇതുപോലൊന്നിട്ടിട്ട് കുറച്ച് തുണി ഒരു 10-15 സെൻറ്റിമീറ്ററിനടുത്ത് അറ്റത്ത് ഇതുപോലെ മാറ്റിയിട്ടിട്ട് ഇത് കയറ് കെട്ടാനുള്ള ഭാഗമാണ്. കുട്ടി എടുക്കാനും കിടത്താനും ഒക്കെ സ്പേസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതിനനുസരിച്ച് തൊട്ടിൽ കമ്പിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പം നമ്മളുടെ തുണി ബെഡ്ഡയിലോട്ട് മുട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ തൊട്ടിൽ കമ്പ് ശരിക്കുള്ള നോട്ട് ഇടുമ്പോഴത്തേക്കും പൊക്കി കൊടുക്കും. അപ്പോൾ ഈ ഉടക്കി വെച്ചേക്കുന്നത് അഴിച്ചെടുത്തിട്ട് കമ്പിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കി കൊടുത്തിട്ട് ശരിക്കുള്ള നോട്ടിടാം. അപ്പോൾ നോട്ടിടാനായിട്ട് ഈ കയറ് താഴെന്ന് റൈറ്റ് സൈഡിൽ കൂടെ മേളിലോട്ട് എടുത്തിട്ട് ലെഫ്റ്റ് കൂടെ കൊണ്ടുവന്നിട്ട് വീണ്ടും റൈറ്റിലോട്ട് ഫ്രണ്ടിൽ കൂടെ എടുക്കണം. എന്നിട്ട് ഈ ലൂപ്പിൻ്റെ അടിയിൽ കൂടെ മേളിലോട്ട് എടുത്തിട്ട് നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്താൽ മതി. ഈ കെട്ടിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇത് നമ്മൾ സാധാരണ കെട്ടുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് അരിഞ്ഞു വരാത്ത രീതിയിലുള്ളതാണ്. ഈ കെട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അഴിക്കേണ്ട ആവശ്യമില്ല. തുണി വാഷ് ചെയ്യാനായിട്ട് തുണി കെട്ടുന്ന ആ ഭാഗത്തെ നോട്ട് മാത്രം അഴിച്ചെടുത്തിട്ട് വാഷ് ചെയ്താൽ മതി. നമ്മളുടെ ഈ റോപ്പ് 8 മീറ്ററിനടുത്തുണ്ട്. ശരിക്കും ഒരു 6 മീറ്ററിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ. അത് നമ്മൾ ബെഡിൻ്റെ മുകളിൽ കെട്ടുന്നത് കൊണ്ട് ഒത്തിരി എക്സ്ട്രാ വന്നിട്ടുണ്ട്. എന്തായാലും കട്ട് ചെയ്തൊന്നും കളയുന്നില്ല, പകരം ഒരു സൈഡിലാക്കി തൽക്കാലം വെച്ചിട്ടുണ്ട്. ഇനി ഈ അറ്റത്തും ആദ്യം കാണിച്ച പോലെ പെട്ടെന്ന് ഊരിപ്പോവാത്ത നോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ തൊട്ടിൽ കമ്പ് അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ വെച്ച് കൊടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ബെഡ്ഷീറ്റ് തൊട്ടിൽ ക്ലോത്ത് സാരിയുടെ ഫ്ലീറ്റ് എടുക്കുന്നത് പോലെ ഫ്ലീറ്റ് എടുത്തിട്ടാണ് കെട്ടുന്നത്. ഈ വൈറ്റ് ഭാഗത്താണ് നമ്മൾ കുട്ടിയെ കിടത്തുന്നത്. പ്രിൻ്റ് ഉള്ളത് പുറം ഭാഗം. കുട്ടിയെ കിടത്തുന്ന ഭാഗം അകത്ത് വരുന്ന രീതിയിൽ വേണം ഫ്ലീറ്റ്സ് എടുക്കാൻ. ഈ ഫ്ലീറ്റ്സ് സാരിയുടെ പോലെ അത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് നീറ്റായിട്ട് കിടക്കാൻ വേണ്ടിയാണ്. വീതി കുറഞ്ഞ ഫ്ലീറ്റ്സോ വീതി കൂടിയ ഫ്ലീറ്റ്സോ ഒക്കെ എടുക്കാവുന്നതാണ്. ഞുറുക്ക് പോലെ എടുക്കുന്ന വേറൊരു രീതിയുമുണ്ട്, അത് ലാസ്റ്റിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ മറ്റേ അറ്റത്തും ഇതുപോലെ തന്നെ ഫ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാം. ഇനി ചെറിയൊരു കാര്യം ചെയ്യുന്നത്, കുട്ടിയുടെ ഹെഡ് വരുന്ന ഭാഗത്തെ രണ്ടറ്റത്തുമുള്ള 3-4 ഫ്ലീറ്റ്സ് ഇതുപോലൊന്ന് പൊക്കിയെടുത്ത് വെക്കണം. ഇങ്ങനെ ചെയ്തില്ലേ കെട്ടി വരുമ്പോൾ ഹെഡ് സൈഡ് താന്നും ലെഗ് സൈഡ് പൊങ്ങിയും പോയെന്നിരിക്കും. ഇനി ആദ്യം പറഞ്ഞ പോലെ അറ്റത്ത് കുറച്ച് തുണി വിട്ടിട്ട് ഈ കമ്പയിലോട്ട് ചേർത്ത് കെട്ടാം. സാധാരണ കിട്ടുന്ന പോലെ തന്നെ
അപ്പോൾ അലക്കാനൊക്കെ എടുക്കുമ്പോൾ ഒത്തിരി പ്രയാസം വരില്ല അഴിച്ചെടുക്കാനായിട്ട്. മൂന്ന് കെട്ടിടുന്നത് കൊണ്ട് സേഫായി ഇരുന്നോളുകയും ചെയ്യും. ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് ഒരു കെട്ട് തൊട്ടിൽ കമ്പയിലോട്ട് ചേർത്തിടാം. ഒന്നുകൂടെ ചുറ്റിയെടുത്തിട്ട് ബാക്കി കെട്ട് തുണിയിലോട്ടാണ് നമ്മളിടുന്നത്. ഇതുപോലെ ഒരു കെട്ടിട്ടിട്ട് രണ്ടോ മൂന്നോ ചുറ്റു ചുറ്റിയിട്ട് ലാസ്റ്റ് ഒരു കെട്ടും കൂടെ ഇട്ട് കൊടുക്കണം. ടോട്ടൽ നമ്മൾ നാല് കെട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. രണ്ടെണ്ണം തൊട്ടിൽ കമ്പിനോട് ചേർത്തും രണ്ടെണ്ണം തൊട്ടിൽ തുണിയോട് ചേർത്തും. ഇനി ഈ സൈഡിലും ഇതുപോലെ തന്നെ ബാക്കിയുള്ള മൂന്ന് കെട്ട് ഇട്ട് കൊടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് കുറച്ച് എക്സ്ട്രാ കയറുണ്ട്, അത് ഈ സൈഡിലാണ് വന്നേക്കുന്നത്. അപ്പം നമ്മൾ തൊട്ടിൽ ടൈറ്റായിട്ട് കെട്ടി സെക്യൂർ ആക്കിയിട്ടുണ്ട്. ഇനി ഞൊറച്ചിലെടുത്തിട്ട് തൊട്ടിൽ ക്ലോത്ത് അടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇത് ചട്ടമുണ്ടിൻ്റെയൊക്കെ ഞൊറച്ചിലെടുക്കുന്നത് പോലെ രണ്ട് സൈഡിൽ നിന്നും ഞൊറി എടുത്തിട്ട് നടുക്കോട്ട് ഇതുപോലെ കൊണ്ടുവരണം. നടുക്ക് കുറച്ച് സ്പേസ് വിട്ടേക്കണം, അത്രയേ ഉള്ളൂ. പക്ഷേ ഫ്ലീറ്റ് വെച്ച് അടുക്കുന്നതാണ് കുറച്ചുകൂടെ നീറ്റായിട്ട് ഇരിക്കുന്നത്. ആ എക്സ്ട്രാ ഉണ്ടായിരുന്ന കയറ് മേളിലോട്ട് ഇതുപോലെ ചുറ്റി വെച്ച് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു മോസ്കിറ്റോ നെറ്റ് ഇടാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ സിബും മറ്റേ സൈഡിൽ ടൈ ചെയ്യാവുന്ന ഒരു ഭാഗമുണ്ട് ഇതിന്. സാധാരണ ആ കെട്ടുന്ന ഭാഗമാണ് മേളിൽ വെക്കുന്നത്, പക്ഷെ നമുക്ക് സിബുള്ള ഭാഗം മേളിൽ വെക്കുമ്പോഴാണ് കുറച്ചും കൂടെ സൗകര്യമായിട്ട് തോന്നിയത് ഊരാനും എടുക്കാനും ഒക്കെ. ഇതുപോലെ ചുരുട്ടി മേളിലോട്ട് വെച്ചിട്ട് കുട്ടിയെ കിടത്താനും എടുക്കാനും ഒക്കെ പറ്റും. ഇനി ഇതുപോലുള്ള നെറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 മീറ്റർ സാധാരണ നെറ്റ് മേടിച്ചിട്ട് യൂസ് ചെയ്താലും മതി. പിന്നെ ഇങ്ങനെ ട്രഡീഷണലായിട്ട് തൊട്ടിൽ കെട്ടുമ്പോൾ ആദ്യത്തെ മാസങ്ങളിൽ കുട്ടികളുടെ ഹെഡിൻ്റെ ഷേപ്പ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അത് കുറച്ച് റൗണ്ടായിട്ട് വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ തൊട്ടിൽ ക്ലോത്ത് ബേബിയുടെ ബോഡിയോട് ചേർന്ന് ഫിറ്റായി കിടക്കുന്നത് കൊണ്ട് കയ്യിലിരിക്കുന്നത് പോലെയുള്ള ഒരു സെക്യൂർ ഫീൽ ഉണ്ടാവും. അതുകൊണ്ട് ബെഡിൽ കിടക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ സമയം തൊട്ടിലിൽ കിടന്നുറങ്ങും. ഇതുപോലുള്ള സേഫ്റ്റി പിൻ, വലിയ സേഫ്റ്റി പിൻ, തൊട്ടിൽ പിൻ ഉപയോഗിച്ചിട്ട് തലഭാഗവും കാൽഭാഗവും കുറച്ചും കൂടെ പിൻ ചെയ്ത് സെക്യൂർ ആക്കാം. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി. നമ്മളുടെ ഈ തലഭാഗത്ത് ഓൾറെഡി ഫ്ലീറ്റ്സ് മേളിലോട്ടെടുത്ത് വെച്ചേക്കുന്നത് കൊണ്ട് കുറച്ച് പൊങ്ങി തന്നെയാണ് ഇരിക്കുന്നത്. ഗ്യാപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുള്ളത് കൊണ്ട് ഇതുപോലെ സൗകര്യമായിട്ട് തൊട്ടിൽ ആട്ടിക്കൊടുക്കാം. പിന്നെ ക്യുക്ക് ഡ്രൈ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുട്ടിയെ കിടത്തുന്നതിന് മുന്നേ ഇതുപോലെ ക്യുക്ക് ഡ്രൈ വെച്ച് കൊടുക്കാം. അപ്പം തൊട്ടിൽ ക്ലോത്തയിലോട്ട് യാതൊരുവിധ നനവും വരില്ല. വിൻ്ററൊക്കെ ആണെങ്കിൽ കുട്ടിയെ കിടത്തുന്നതിന് മുന്നേ നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് വേണം കിടത്താൻ.